ബി ജെ പി തന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചെറുപ്പക്കാരനാണ് ഈ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് പുറത്ത് എവിടെയാണെങ്കിൽ പോലും 10, 20, 30 വർഷം ഐ ടി മേഖലയിൽ പാണ്ഡിത്യവും പ്രാവീണ്യവും തെളിയിച്ചിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇരിക്കേണ്ട ആ ഒരു സ്ഥാനത്ത് വെറും ഒരു സാധാ മലയാളം അധ്യാപികയെ വെക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉളുപ്പ് ഇവിടുത്തെ പറഞ്ഞു നിർത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഐ ടി വളർച്ചയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഈ ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിയമവാഴ്ച. ആ നിയമവാഴ്ച കേരളത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നെ സർക്കാരിൻ്റെ മുന്നിലെത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനി എ കെ സെൻറ്ററിൽ ഇനി അവർ എത്ര ദിവസം പോയിരുന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അപ്പോൾ യു ജി സി ചട്ടത്തിനനുസൃതമായി കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ പിന്തുടരുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് എന്ന് ആർ ബിന്ദു പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, സുപ്രീം കോടതിക്ക് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ള നിഷ്പക്ഷത, ആ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയും സുപ്രീം കോടതി എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതൊന്നാമത്തെ പ്രശ്നം. അറ്റോർണി ജനറലിന് അനുവാദം കൊടുത്തില്ലെങ്കിൽ പോലും സുപ്രീം കോടതി ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഏകപക്ഷീയമായിട്ട് സുപ്രീം കോടതിയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവരെടുത്തിട്ടുള്ളത്. അവരെന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അവർ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഈ ആർ ബിന്ദു എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന 150% കോടതി അലക്ഷ്യമാണ് എന്നുള്ളത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കെ എം ശാജഹാൻ. ബി ജെ പിയുടെ മുൻ വക്താവ് സന്ദീപ് വാര്യർ ഇന്ന് അറ്റോർണി ജനറലിന് ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ക്രിമിനൽ കോടതി അലക്ഷ്യം നടത്തിയെന്നാണ് സന്ദീപ് വാര്യർ അപേക്ഷയിൽ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഒരു കോടതി അലക്ഷ്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും, മന്ത്രിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. സുപ്രീം കോടതിയെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ബിന്ദു ചെയ്തത്. സുപ്രീം കോടതി കേന്ദ്ര നയങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് കേരളത്തിലെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ബഹുസ്വരതയെ തകർക്കുന്ന തലത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അതിനൊപ്പം സുപ്രീം കോടതി നിൽക്കുന്നു എന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാവാം, അവർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കോടതി അലക്ഷ്യമുണ്ടോ? ഇതിൽ ഈ നിയമപരമായി ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. അപ്പം ആ ആക്ട് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് സ്വയംഭരണെതിരായിട്ട് ഈ കോടതി ഇലക്ഷൻ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കോടതിയിൽ കൊണ്ടുവന്നൊരു ഹർജി ഫയൽ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഞാൻ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിന് ഞാൻ അപേക്ഷ കൊടുക്കണം. ഇങ്ങനെ കോടതി ഇലക്ഷൻ സ്വയം കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അറ്റോർണി ജനറൽ ആർ രമണിയുടെ കയ്യിൽ, ആർ വെങ്കട്ടരമണി. അപ്പോൾ അത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിൽ അറ്റോർണി ജനറലിന് കൊടുക്കണം. അവരുടെ അനുവാദത്തോടുകൂടിയാണ്, അവരനുവദിക്കുകയാണെങ്കിലാണ് പിന്നെ കോടതിയിലേക്ക് പോകാവുന്നത്. ഇനി അവരനുവദിച്ചില്ലെങ്കിൽ, അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും കോടതിയിലേക്ക് പോകാം. അല്ല, പുതിയ വാർത്തകൾ വരുന്നത് അറ്റോർണി ജനറൽ അനുമതി കൊടുക്കും എന്നാണ്. അതെ. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടതിയലക്ഷ്യ നടപടികളുടെ ഒരു സുപ്രധാന കടമ്പ ഈ സന്ദീപ് വാര്യർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. വെങ്കട്ടരമണി എന്ന് പറയുന്ന ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ഇതിന് അവകാശം അനുവാദം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനുവാദം നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്ത വന്നില്ല, നൽകിയാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണ്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് സുപ്രീം കോടതിയിൽ സന്ദീപ് വാര്യർ നൽകും എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അത് ഇപ്പോൾ സ്വയം പറയുന്നത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ അറ്റോർണി ജനറൽ ഇതിന് അനുവാദം കൊടുത്താൽ ഉള്ള സാഹചര്യമാണ്. ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ അനുവാദം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയം മാറ്റിവെച്ചാൽ പോലും ഈ ആർ ബിന്ദു എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന 150% കോടതി അലക്ഷ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിപദം തെറിക്കും, ഒരു സംശയവും വേണ്ട, ആർ ബിന്ദുവിന് രാജിവെക്കേണ്ടി വരും. അടുത്ത സജി ചെറിയാന് പുറകെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ പോകുന്നു.
എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇന്ത്യയിലെ ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാപരമായി ഇന്ത്യയുടെ പരമോന്നത നിധിയുള്ളതായിട്ടുള്ള സുപ്രീം കോടതി. സുപ്രീം കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ പരമാധികാരം ഭരണഘടന തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അംഗീകരിച്ചിട്ടുള്ളതാണ്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തെക്കുറിച്ചാണ് മന്ത്രി ഇവിടെ തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് കേന്ദ്ര നയങ്ങൾക്കൊപ്പം ചേർന്നു പോകുന്നതാണ് സുപ്രീം കോടതി വിധി. അത് ബഹുസ്വരതയെ തകർക്കുമെന്നാണ്. സോമന, അത് ആ പ്രസ്താവന 100% തെറ്റാണ്. നമുക്കറിയാം, ആ പിന്നെ 2022 October 21 സുപ്രീം കോടതി സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നു. ആ വിധി ഒരു കാരണവശാലും കേന്ദ്ര നയങ്ങളോട് ഒപ്പം ചേർന്ന് പോകുന്നതാണ് എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. UGC ചട്ടം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അത്തരമൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. UGCയുടെ റെഗുലേഷൻസിന് വിരുദ്ധമായി അല്ലേ ചെയ്തതുകൊണ്ട് അത് വോയിഡ് അബ് ഇനിഷ്യൂ ആയിരിക്കും, അതാണല്ലോ പറഞ്ഞത്. അപ്പൊ UGC ചട്ടത്തിനനുസൃതമായി കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ പിന്തുടരുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് എന്ന് ആർ ബിന്ദു പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, സുപ്രീം കോടതിക്ക് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ള നിഷ്പക്ഷത, ആ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയും സുപ്രീം കോടതി എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണമാണ് അവരുന്നയിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, UGC റെഗുലേഷൻസ് അനുസൃതമായിട്ട് സുപ്രീം കോടതി ഈ വിധി പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് UGC റെഗുലേഷൻസിനോട് ആണ് അഭിപ്രായ വ്യത്യാസം ഉള്ളതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി UGC റെഗുലേഷൻസിന് എതിരായിട്ട് നിലപാടെടുക്കേണ്ടതായിരുന്നു. UGC റെഗുലേഷൻസിനോടൊപ്പം സുപ്രീം കോടതി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമാണ് സുപ്രീം കോടതി എന്ന് പറയാനായിട്ട് ബിന്ദുവിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ആ UGC റെഗുലേഷൻസിനെതിരായിട്ട് പിന്നെ ആർ ബിന്ദു പറയേണ്ടതാണ്. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താണ്, ഈ പറയുന്ന UGC റെഗുലേഷൻസ് കേരള സർക്കാരും കേരള സർവകലാശാലയും അംഗീകരിച്ചിട്ടുണ്ട് തോന്നി മോനെ, മനസ്സിലായോ? അപ്പോൾ കേരള സർവകലാശാലയും കേരള സർക്കാരും അംഗീകരിച്ചിട്ടുള്ള UGC റെഗുലേഷൻസ് കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമാണ് എന്ന് പറയുന്നതും തെറ്റാണ്. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമില്ലേ ബിന്ദുവിന്? ഈ സ്വാമിന്, അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആർ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആർ ബിന്ദുവിന് വ്യക്തിപരം എന്നൊരു ഐഡൻറ്റിറ്റി ഇന്നില്ല. മന്ത്രി എന്നുള്ള ഒരു പോസ്റ്റാണ് പ്രധാനം. മന്ത്രി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമേ, അതിപ്പോൾ സോയ്മോൻ നാളെ ഒരു മന്ത്രിയായി വിചാരിക്കുക, സോയ്മോൻ നാളെ മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ സോയ്മോന് വ്യക്തിപരമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഇല്ല. മന്ത്രിയായിട്ടുള്ള സോയ്മോൻ മാത്യു എന്നുള്ളത് ഉള്ള ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരെന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അവർ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായോ? പരമോന്നത നീതിപീഠം ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ പരമോന്നത നീതിപീഠം 1-2 ദിവസമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോയിലൂടെ ചില അഭിപ്രായങ്ങൾ പറയാം. എന്താണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ പ്രധാനമന്ത്രിക്കെതിരെ പോലും പിന്നെ അവർ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം ആ നിലയിൽ പ്രധാനമന്ത്രിക്കെതിരെ പോലും പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അവർ അല്ല പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയോ? സുപ്രീം കോടതി ഈ ഞാനിതിൻ്റെ ഇത് മുഴുവൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇത് മൊബൈലിൽ കേൾക്കാം. സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം, നാളെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന് കഴിയുമോ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള പ്രധാനമന്ത്രി സ്ഥാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിഷ്പക്ഷത തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കേസ് പോലും പോകേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാര് പോലും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നവംബർ 18 പ്രസ്താവനയാണ്. 18 കഴിഞ്ഞ് ഇന്നിപ്പോൾ 25, ഇന്ന് 26 ആയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളും ഏറ്റെടുത്തില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളും പറഞ്ഞില്ല. ഇന്നിപ്പോ സന്ദീപ് ഭാര്യര് ഇത്തരമൊരു വിഷയം ഉയർത്തിക്കാട്ടുമ്പോഴാണ് ഇതിന് ഇത്രയേറെ അർത്ഥതലമുണ്ട് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഇത് റേസ് ചെയ്തോ? BJP തന്നെ അടുത്ത കാലത്ത് പിന്നെ മാധ്യമ വക്താവ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചെറുപ്പക്കാരനാണ് ഈ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരനെ സംബന്ധിച്ചുള്ള കാശിന് കൊള്ളില്ല അവർ എന്നുള്ളത് അവർ തെളിയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി തൻ്റെ മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവമാണോ ഇത്?
അല്ലെ സുമൻ, ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന്, ഇത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ ക്രാസ് വിവരമില്ലായ്മയാണ്. ഈ കേസ് സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചാൽ മന്ത്രി രാജിവെക്കണം. അല്ല, ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫേറ്റ് അക്കംപ്ലിയാണ്. ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ ഇവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി ആകെ ക്ഷുഭിതരാകുകയുള്ളൂ ഇത് കാണുമ്പോഴത്തേക്ക്, മനസ്സിലായി? അപ്പോൾ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവർ കൊണ്ടുവന്ന കക്ഷത്തിൽ തലവെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വിവരമില്ലായ്മയാണ്. അവർക്ക് വിവരമില്ല. അല്ല, നേരത്തെ ഗവർണർക്കെതിരെ അതിശക്തമായ പരിഹാസവും വിമർശനങ്ങളും ഉയർത്തിയ ബിന്ദു അവിടെയൊക്കെ രക്ഷപ്പെട്ട് ഇപ്പോഴേതാ സുപ്രീം കോടതി എന്ന കുരുക്കിൽ ചെന്ന് വേണ്ടി. അന്നവരെ ഗവർണറെ കുറിച്ച് പറഞ്ഞു, ഗവർണറെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ ഇത്രയും വിവരക്കേടാണെന്ന് നമുക്ക് അങ്ങനെ ഒരു 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 പുറമേ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് 100% പിന്നെ ഇത് കോടതി അലക്ഷ്യമാണ്. ഇതിന് അവർക്ക് നടപടി കിട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇനിയിപ്പം അറ്റോർണി ജനറൽ ഇതിന് അനുവാദം കൊടുത്തില്ല എന്ന് വിചാരിക്കട്ടെ, അറ്റോർണി ജനറലിന് അനുവാദം കൊടുത്തില്ലെങ്കിൽ പോലും സുപ്രീം കോടതി ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഏകപക്ഷീയമായിട്ട് സുപ്രീം കോടതിയുടെ നിഷ്പക്ഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവരെടുത്തിട്ടുള്ളത്. ഒരു വശത്ത് ബിന്ദു ഇപ്പോൾ പൂർണ്ണ വെട്ടിലായി നിൽക്കുന്നു, മറുവശത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി റാങ്ക് മുതലുള്ള അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള 7 ഉന്നത ഉദ്യോഗസ്ഥർ രാജ്ഭവൻ വിളയ്ക്കാൻ എത്തിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കെതിരെ ഗവർണർ നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി, ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു. ഇന്നീ ഉദ്യോഗസ്ഥർ രഹസ്യമായി AKG സെന്ററിൽ എത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സുമന, ഒരു സംശയം വേണ്ട, AKG സെന്റർ അല്ല ഇനി ഏത് സെന്റർ വിചാരിച്ചു കഴിഞ്ഞാലും ഒരു ചുക്കും അവർ പിന്നെ അവർ പുറത്തു പോകുന്നതിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് സ്ഥിതി? എന്താണ് അവരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിപ്പോൾ BJP കൊടുത്തു എന്നുള്ളതല്ല, ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കൊടുത്താൽ പോലും അവരുടെ വീഡിയോ ദൃശ്യങ്ങളാണ് തെളിവായിട്ടുള്ളത്, മനസ്സിലായോ? ഒന്നത്. രണ്ട്, ഈ പറഞ്ഞ പോലെ സെക്രട്ടറിയിലെ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ഹണി എന്ന് പറയുന്ന ആള്, അഡീഷണൽ സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ നേരെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ. അപ്പൊ ആ നിലയിൽ അദ്ദേഹം മുമ്പും ചില വിവാദങ്ങളിൽ സ്വർണ്ണക്കളക്കടത്തുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടു. അപ്പം CPM ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാര് എല്ലാ ചട്ടങ്ങളും പിന്നെ ലംഘിച്ചുകൊണ്ട് ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നെ സർക്കാരിന് മുന്നിലെത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനി AKS സെന്ററിൽ ഇനി അവർ എത്ര ദിവസം പോയിരുന്നു കഴിഞ്ഞാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇത് ഇപ്പോൾ BJP ആണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇതൊരു സുപ്രധാനമായിട്ടുള്ള സംഭവമാണ്. ഗവർണറോട് മാപ്പെഴുതി ചോദിച്ചാൽ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല, ഗവർണർ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവർണർ മാപ്പെഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ അത് അനുവദിക്കും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ഗവർണർ അനുവദിച്ചാൽ തന്നെ നിയമവിരുദ്ധമാവും. കാരണം ഇത് നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഭരണത്തലവിനെതിരെ ഇത്തരം പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളിലും ഒന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥർ? 100% എന്നാൽ കേരളത്തിൻ്റെ സർവീസ് റൂൾസ് പ്രകാരം ഇതിനൊന്നും കഴിയത്തില്ല. അത് വളരെ കൃത്യമാണ് എന്ന് മാത്രമല്ല, ഏറ്റവും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ഞാനിതിനെ ന്യായീകരിക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിന്നെ സർക്കാരിനെതിരെ പരസ്യമായി എന്ത് ചെയ്താലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു. അവിടെ പിന്നെ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായിട്ടുള്ള ബിച്ചു എക്സ് മലയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ, അവർ പരസ്യമായി പോയി പിന്നെ ഇതിൽ പങ്കെടുക്കുകയാണ്. കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഡയറക്ടറായിട്ടുള്ള PS ശ്രീകല പരസ്യമായി പോയി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പിന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവരുടെ നിയമനത്തെക്കുറിച്ച് അങ്ങാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അത് സോയ്മാനെ അത് കണ്ടിട്ട് സത്യത്തിൽ ആളുകൾ ഞെട്ടിപ്പോവുകയാണ് സത്യത്തിൽ. അതായത് കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് പുറത്ത് എവിടെയാണെങ്കിൽ പോലും 10, 20, 30 IT മേഖലയിൽ പാണ്ഡിത്യവും പ്രാവീണ്യവും തെളിയിച്ചിട്ടുള്ള സീനിയറായിട്ടുള്ള ആളുകൾ ഇരിക്കേണ്ട ആ ഒരു സ്ഥാനത്ത് വെറുമൊരു സാധാ മലയാളം അധ്യാപികയെ വെക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉളുപ്പ് ഇവിടുത്തെ ഭരണം നിർത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ IT വളർച്ചയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? IT മേഖല വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് വാചാടോപം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വപ്ന, നമ്മൾ നേരത്തെ സ്വപ്നയെ കൂട്ടിക്കൊണ്ടു, സ്വപ്ന സുരേഷിന് വരെയും IT മേഖലയിൽ ഒരു ഉയർന്ന സ്ഥാനം കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയതാ? അല്ല, പക്ഷേ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർക്ക് അവർക്ക് പിന്നെ അവരുടെ മേഖലയിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അവരൊരു കോൺസൽ ജനറലിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചവരാണ്. ആ പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും അവരെ ഇതുപോലെ IT സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടൊന്നും വെച്ചില്ല, അവരെ കൺസൾട്ടൻ്റ് മറ്റായിട്ടാണ് വെച്ചത്. പക്ഷേ ഇവിടെ ഒരു മലയാളം അധ്യാപിക ആരായിരുന്നു അവരതിനു മുമ്പേ?
അവരെ അതിനു മുമ്പേ സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായിരുന്നു, മനസ്സിലാക്കാം, കാരണം അവർ മലയാള അധ്യാപികയായിരുന്നു. അവർ മറ്റേ എന്താണ് ഭാഷ ഇൻഷൂർ ഡയറക്ടറായിരുന്നു, അതും നമുക്ക് മനസ്സിലാക്കാം, അതും മലയാള അധ്യാപകരും. പക്ഷേ ഒരു നോളജ് ഇക്കോണമി മിഷന്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സ്കിൽ സെറ്റ് വേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥാനത്ത് ഇതുപോലൊരു സ്ത്രീയെ കൊണ്ടുവെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ സോയിമോനെ നമ്മൾ മൂക്കേ മുട്ടേ മുട്ടിച്ച് നമ്മൾ നിന്നു പോകുകയല്ലേ. നമ്മുടെ കേരളത്തിന് പുറത്തുനിന്നുള്ള ഐ ടി മേഖലയിലുള്ള ആളുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ ആളുകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ഇരുത്തുകയാണ്. ഒന്ന്, രണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ആ സ്ത്രീ ചെയ്യുന്നത് എന്താണ്? അവിടെ ഇരുന്നുകൊണ്ട് ആ സ്ത്രീ ക്രാസായിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അല്ലേ നടത്തുന്നത്? അവരുടെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ എടുത്ത് നോക്കൂ, അതിനകത്ത് മുഴുവൻ രാഷ്ട്രീയമല്ലേ? അവർ പ്രിയാ വർഗീസ് എന്ന് പറഞ്ഞ ഈ പിന്നെ ആ വനിതയ്ക്ക് സ്ഥാനം നഷ്ടപ്പെട്ടപ്പം അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ചാനലിൽ പോയിരുന്ന ഈ സ്ത്രീയാണ്. അവർ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നു, അവർ ഗവർണർക്കെതിരെ സംസാരിക്കുന്നു, അവർ കംപ്ലീറ്റ് അവർ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സ്ത്രീ എന്ന് പറയുന്ന ആരാണ്? അവർ കേരള സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് സോയിമോനെ. ആലോചിച്ച് നോക്ക്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കേരള സർവകലാശാല കൊടുത്ത് പിന്നെ ഒരു അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിട്ടുള്ള സ്ത്രീയാണ്. ഒരു ദിവസം പോലും പഠിപ്പിക്കാതെ അനർഹമായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ അവരിയ്ക്കുന്നു. ആ സ്ഥാപനത്തിൽ ഇരിക്കും ചെറിയ കാര്യമാണോ? അവിടെ ഇരുന്നു കൊണ്ട് 1-2 ലക്ഷം രൂപയുടെ ശമ്പളം മേടിക്കുന്നു, അതിനുള്ള ആനുകൂല്യങ്ങൾ മേടിക്കുന്നു, വണ്ടി മേടിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫ് മേടിക്കുന്നു, ഫോൺ മേടിക്കുന്നു, വീട് മേടിക്കുന്നു. ഇതെന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിയമവാഴ്ച. ആ നിയമവാഴ്ച കേരളത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമവാഴ്ച തകർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സെക്രട്ടേറിയറ്റിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ രാജ്ഭവന് മുന്നിലെത്തി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. നിരവധി പിൻവാതിൽ നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ, പക്ഷേ ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ സ്വരം നമ്മൾ കേൾക്കുന്നില്ല, മാധ്യമ സ്വരം ഉയരുന്നില്ല. മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ശശി തരൂരിൻ്റെ മാത്രം പിന്നിലാണ്. അല്ല സ്വയമനെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എനിക്ക് പറയാം. ഈ ശശി തരൂർ എന്നും പറഞ്ഞുകൊണ്ട് ഈ കേരള മാധ്യമങ്ങൾ നല്ല ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരതിശയകരമായിട്ടുള്ള ഒന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടില്ല. ശശി തരൂർ കുറേ യോഗങ്ങളിൽ പങ്കെടുത്തു, അവിടെ കുറേ ആളുകൾ വന്നു, ഇത്രയേ ഉള്ളൂ. കാരണം ഞാനിത് പറയാൻ കരുതുന്നറിയോ സ്വയമനെ, ഞാൻ അച്യുതാനന്ദനോട് ജോലി ചെയ്ത ആളാണ്. 2016 അച്യുതാനന്ദന്റെ യോഗങ്ങൾക്ക് ആളുകൾ കൂടുന്നത് നേരിട്ട് അച്യുതാനന്ദനോട് പോയി കണ്ടവരാണ് ഞാൻ. പ്രസക്തമായ വിഷയങ്ങളിൽ നിന്ന് മാധ്യമങ്ങളും ഒളിച്ചോടുന്ന എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്? ഒരു സംശയവുമില്ല. ഇത് പിന്നെ ശശി തരൂര് സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ പ്രതിച്ഛായ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ശശി തരൂർ എന്നുള്ളൊരു വിഷയമല്ല നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത്. അല്ലല്ല, ഞാൻ ശശി തരൂരിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് അതിനകത്തൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മൾ നിയമവാഴ്ച തകർന്ന വിഷയത്തിലേക്ക് വന്നാൽ എന്താണ്, സോയിമോൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. സോയിമോൻ നമ്മുടെ പോലീസിലേക്കൊന്ന് നോക്കിക്കേ, നിയമവാഴ്ച തകർന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പോലീസല്ലേ? ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസല്ലായിരുന്നു നമ്മുടെ ഹോർമിസ് തരകൻ, മറ്റേ പി എസ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡി ജി പി, പിന്നെ സെൻകുമാർ, വിൻസെൻ്റ് പോള്, പിന്നെ ഇപ്പം ഇരിക്കുന്ന ഒരു അനന്തകൃഷ്ണൻ, അങ്ങനെ കാര്യക്ഷമതയുള്ള എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു നമ്മുടെ പോലീസ് സേനയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ആരാണ് എ ഡി ജി പി ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആരാ? പിന്നെ സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ അവരുടെ കേസ് അട്ടിമറിക്കാൻ പറഞ്ഞ് അവരെ സ്വാധീനിക്കാൻ പോയ ഷാജി കിരൺ എന്ന് പറയുന്നവനെ സ്വപ്ന സുരേഷിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ 26 തവണ ഫോണിൽ വിളിച്ച ആളാണ് എം ആർ അജിത് കുമാർ. ആ 26 തവണ ഫോണിൽ വിളിച്ച എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ആ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ആ എം ആർ അജിത് കുമാർ അത് ഫോൺ വിളിക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്നു. ആ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് അയാളെ ഒരു ശിക്ഷണ നടപടി പോലെയാണ് അയാളെ മാറ്റിയത്. അയാളെ ഇപ്പം ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി ആയി വെച്ചിരിക്കുകയാണ് സോയിമോനെ. അപ്പോൾ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതിൻ്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ മന്ത്രി ബിന്ദുവിന് സംഭവിച്ചിരിക്കുന്നത്, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിരിക്കുന്നത്. ആകെ ഒരു അടി കിട്ടുന്നത് ഗവർണറിൽ നിന്ന് മാത്രമേ ഉള്ളൂ. സോയിമോനെ, യാതൊരു സംശയവും വേണ്ട, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സംവിധാനം ഇന്ന് കേരളത്തിലില്ല. കഴിഞ്ഞ 1 വർഷക്കാലമായി പിന്നെ എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളതെന്ന് എണ്ണി എണ്ണി അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സമ്മതിക്കാം. അദ്ദേഹം ഇവിടെ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നിൽ വന്നപ്പോൾ യു ഡി എഫ് പിന്നെ കൊടിപാറയ്ക്കും കോട്ടകൊത്തളങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു പറഞ്ഞു. എന്താണ് ഇവിടെ പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്? ശരിക്കും യഥാർത്ഥത്തിൽ യു ഡി എഫ് ആ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സ്വപ്ന സുരേഷുമാണെന്ന് ഞാൻ പറയും.
കാരണം അവരാണ് സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നിൽ നിന്നത്. ഇപ്പം ഗവർണറുടെ കാര്യം നോക്കി, പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് മുഴുവൻ ഗവർണർ കൊണ്ടുപോയിരിക്കില്ലേ? ഇപ്പം ഗവർണർ തൻ്റെ പോരാട്ടം മറ്റൊരു തരത്തിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഒരു സംശയവും വേണ്ട, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ മിഡിൽ ക്ലാസ് മുഴുവൻ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ പുറകിൽ അണിനിരന്നിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബിന്ദുവിന് സംഭവിച്ചിരിക്കുന്ന ഈ ദുര്യോഗം. ബിന്ദുവിന്റെ കാര്യം അതുപോലെ തന്നെ, അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യം. പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും പിന്നെ നമ്മൾ ഒന്നും പറയണ്ട. ഇപ്പോൾ ആർ ബിന്ദുവിന്റെ കാര്യം, അതുപോലെ തന്നെ പിന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്പേസ് പരിപൂർണമായി പിന്നെ ആരിഫ് മുഹമ്മദ് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വി ഡി സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാവിന് തലയ്ക്ക് വെളിവില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാവോ, ഗവർണറും പിന്നെ പിണറായി വിജയനും എലിയും പൂച്ചയും കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഏത് ലോകത്താണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പിന്നെ പ്രതിച്ഛായയാണ് തകരുന്നത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയെങ്കിലും യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോള് അദ്ദേഹം നിർവഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പിന്നെ സതീശനിൽ മാത്രമല്ല, UDFൽ മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ള കാര്യവും കൂടി സതീശൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.